സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു വരികയാണ്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പില്ല. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വി എസ് നൃപൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. നൃപൻ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ ഒരു പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഏതൊക്കെ ജില്ലകളിലാണ് അലേർട്ടുകൾ നിലനിൽക്കുന്നത്? ഹിമ, ഇന്ന് പൊതുവെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് സംസ്ഥാനം പ്രവേശിച്ചിരുന്നു. ഇന്നും സംസ്ഥാനത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണെന്ന് പറയാം. വടക്കൻ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി ഉള്ളത്. ഏറ്റവും പുതിയ കാലാവസ്ഥ ഇതായി മുന്നറിയിപ്പായി നൽകാനുള്ളത് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമാണ്. അത് 48 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിച്ച് വീണ്ടും സംസ്ഥാനം മഴയിലേക്ക് പോകും. ബുധനാഴ്ച വരെ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ലക്ഷണങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങളിലെ ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യ ഘട്ടത്തിലെ മഴയുടെ തീവ്രമായ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഇനി സുന്ദരമായ കാലാവസ്ഥയിലേക്ക് കേരളം പ്രവേശിക്കുമെന്ന സൂചനകളാണ് വരുന്നത്. പക്ഷേ മഴ മുന്നറിയിപ്പ് ഈ 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചക്രവാത ചുഴിയായിരുന്നു നേരത്തെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭീഷണി ഉണ്ടായിരുന്നത്. ആന്ധ്രാ തീരത്തും കർണാടക തീരത്തും ഒരുപോലെ ചക്രവാത ചുഴി രൂപപ്പെട്ടിരുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഭീഷണിയായിരുന്നു. അതിൻ്റെ വലിയ തരത്തിലുള്ള ആഘാതമായിരുന്നു സംസ്ഥാനത്ത് ആദ്യ ദിനങ്ങളിലുണ്ടായ ശക്തമായ മഴയ്ക്ക് കാരണമായത്. ഇനി വരുന്നത് ന്യൂനമർദ്ദമാണ്. അത് 48 മണിക്കൂറിനടെ ഇടയിൽ ശക്തി പ്രാപിക്കും എന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരപ്രദേശത്തൊക്കെയുള്ള മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. കേരള തീരത്ത് ബുധനാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. ഒപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ ഇപ്പോൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ കർണാടക തീരത്ത് ഈ വ്യാഴാഴ്ച വരെയാണ് ഈ മത്സ്യബന്ധനത്തിനുള്ള ഈ വിലക്ക് നൽകിയിട്ടുള്ളത്. കേരളവും ലക്ഷദ്വീപ് തീരത്ത് ഒരുപോലെ തന്നെ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ബുധനാഴ്ച വരെ തുടരുകയും ചെയ്യും. ഒപ്പം തന്നെ മലയോര മേഖലയിൽ ശക്തമായ തരത്തിലുള്ള മണ്ണിടിച്ചിലോ മറ്റ് കാര്യങ്ങൾക്കോ പ്രശ്നങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടാകാൻ സൂചന ഉള്ളത് കൊണ്ട് തന്നെ അത് ജാഗ്രത പാലിക്കണം. നേരത്തെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന് തീരദേശത്തും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലുള്ള ജാഗ്രതാ നിർദ്ദേശം. ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് റവന്യൂ വിഭാഗം നേരത്തെ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വയനാട് ജില്ലയിൽ മാത്രമാണ് ഇന്ന് പൂർണ്ണമായി സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുള്ളത്. ബാക്കിയുള്ള ഈ താലൂക്കുകൾ തിരിച്ചിട്ടുള്ള അവധിയാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കൊക്കെ തന്നെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 9 ജില്ലകളിലാണ് അവധി ഉള്ളത്. ഒൻപത് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരാഴ്ച നീണ്ടു നിന്ന ഒരു നാല് ദിവസം വലിയ തരത്തിൽ പിന്നെ മഴയുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. തീരപ്രദേശത്ത് ശക്തമായ കാറ്റുണ്ടായി. മത്സ്യത്തൊഴിലാളികൾക്ക് അടക്കം വലിയ വിലക്കുണ്ടായിരുന്നു. ആ ഒരു ഘട്ടം ഈ ഇപ്പോൾ മാറി എന്ന് നമുക്ക് വേണ്ടി പറയാം. നമുക്ക് തലസ്ഥാന ജില്ല തന്നെ പരിശോധിക്കുമ്പോൾ മഴ പൂർണ്ണമായി മാറി നിൽക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴയില്ലായിരുന്നു. ഇന്ന് എനിക്ക് പിന്നിൽ തന്നെ കാണാം, തലസ്ഥാന നഗരത്തിലും തിരുവനന്തപുരത്തൊക്കെ തന്നെ കാര്യമായ ഒരു സ്ഥലത്ത് മഴ പെയ്യുന്നില്ല. പഴയൊരു കാലാവസ്ഥയിലേക്ക്, ആ തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് കേരളം പ്രവേശിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. ഹിമ, ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി നാം കാത്തിരിക്കുന്നത് 48 മണിക്കൂറിനുള്ളിൽ ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുമോ, അത് കേരളത്തെ വീണ്ടും ബാധിക്കുമോ എന്ന കാര്യമാണ്. അങ്ങനെ ഒരു ആശങ്കയുണ്ടായാൽ വീണ്ടും ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നല്ല പഴയ ഒരു അളവിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുമില്ല. ഹിമ, അതെ, നൃപൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പൊതുവെ മഴ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് അരൂപ വയനാട്ടിൽ നിന്നും തത്സമയം വന്നപ്പോൾ അവിടെയൊക്കെ ശക്തമായ മഴ തുടരുകയാണ്. അപ്പോൾ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയും തെക്കൻ കേരളത്തിൽ പൊതുവെ മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയുമാണല്ലേ കാണാൻ സാധിക്കുന്നത്? തീർച്ചയായും ഹിമ, ഈ പ്രാവശ്യത്തെ മഴയിൽ ആദ്യത്തെ 3 ദിവസം ഒഴിച്ചാൽ ഈ തെക്കൻ ജില്ലകളിൽ വലിയ കാര്യമായ ആഘാതം ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പത്തനംതിട്ടയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പൊന്മുടി പോലത്തെ പ്രദേശങ്ങളിലും കൊല്ലത്ത് തീരദേശ മേഖലയിലുമായിരുന്നു കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന മഴയുടെ, കഴിഞ്ഞ വർഷത്തുണ്ടായിരുന്ന മഴയുടെ ഇതേ സീസണിലുള്ള ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ തെക്കൻ കേരളത്തിൽ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടായില്ല. തീരദേശത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു.
മത്സ്യത്തൊഴിലാളികൾ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലകളിലും മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പൊന്മുടിയിലാണ് രണ്ട് പ്രാവശ്യം മണ്ണിടിച്ചിൽ ഉണ്ടായത്. ആ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഈ കരമനയാറും അതോടൊപ്പം തന്നെ നെയ്യാറും ഒഴുകിപ്പോകുന്ന പ്രദേശങ്ങളിൽ, നെയ്യാറ്റിങ്കര മുതൽ കരമന വരെയുള്ള പ്രദേശങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ സാധാരണ ഉണ്ടാകുന്ന അളവിൽ വെള്ളപ്പൊക്കം ഉണ്ടായില്ല എങ്കിലും നേരിതരത്തിൽ വെള്ളം ഉയരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് നദീതീരത്തൊക്കെ താമസിക്കുന്നത് സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശവും ചെറിയ തരത്തിൽ വീടുകൾക്ക് കേടുപാടുണ്ടാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ വലിയ തരത്തിലുള്ള കൃഷിനാശം തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിൽ ഉണ്ടായി എന്നതാണ്. അതായത് തീരദേശ മേഖലകളിൽ നിന്ന് തുടങ്ങി കരമന കിള്ളിയാറിൻ്റെ പ്രദേശത്ത് വരുന്ന നെയ്യാറ്റിങ്കര വിഴിഞ്ഞ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വ്യാപകമായ കൃഷിനാശമുണ്ടായി. അതുകൊണ്ട് ഈ തെക്കൻ ജില്ലകളുടെ പ്രശ്നം ഈ മഴക്കാലത്ത് വലിയ കാര്യമായ പ്രശ്നങ്ങളുണ്ടായില്ല. കൃഷിനാശം ഉണ്ടായി, മറ്റ് ആളപായങ്ങളും കുറവായിരുന്നു. തീരദേശത്ത് ഈ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളുടെ മരണമാണ് സംഭവിച്ചത്. ഒഴുക്കിൽപ്പെട്ടും ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മഴ ഇപ്പോൾ ഈ ഘട്ടത്തിലെ മഴ കാര്യമായി തലസ്ഥാന ജില്ല അടക്കം വരുന്ന തെക്കൻ മേഖലയെ ബാധിച്ചിട്ടില്ല. ഇന്നും സുന്ദരമായ കാലാവസ്ഥയാണ് ഹിമ. ശരി നിർഭൻ, എന്തായാലും സംസ്ഥാനത്ത് പൊതുവെ മഴ മാറി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് നമുക്ക് ഈ ഒരു രാവിലെ കാണാൻ സാധിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ എന്താവും, ഈ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ മഴയുടെ ഒരു സാഹചര്യം എന്താവും എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരാൻ സാഹചര്യം ഉണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. VS നിർഭൻ ആണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.